ഒരുപക്ഷെ നിങ്ങൾക്കറിയാൻ വയ്യാത്ത മറ്റൊരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഗുരുദേവൻ എഴുതിയ ഒരു കൃതിയിൽ മുഹമ്മദ് നബിയെ പേരെടുത്ത് പരാമർശിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മൗലവി അടക്കം പലർക്കും അതറിയാം എന്ന് ഞാൻ കരുതുന്നില്ല. എസ് എൻ ഡി പി യോഗത്തിൻ്റെ സെക്രട്ടറി അവറുകൾ ഇവിടെ പ്രഭാഷണം നടത്തിയപ്പോൾ ശ്രീ നാരായണ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ ആ ഗ്രന്ഥത്തിൽ മഹാനായ പ്രവാചകനെ പരാമർശിച്ചതിനെക്കുറിച്ച് ഒരു പക്ഷേ മുസ്ലിം സഹോദരങ്ങൾക്ക് അറിയില്ലായിരിക്കാം, അവർ കേട്ടിട്ടില്ലായിരിക്കാം എന്ന് പറഞ്ഞത് അദ്ദേഹത്തിന് സംഭവിച്ച ഒരു പിഴവാണെന്ന് സൂചിപ്പിക്കുക. അനുകമ്പ ദശകം എന്നൊരു കൃതി ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുണ്ട്. ആ കൃതിയിൽ ഇപ്രകാരം പറയുന്നു: പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബിമുത്തു രത്നമോ. അവിടെ വ്യാസനെയും കൃഷ്ണനെയും ക്രിസ്തുവിനെയും വിശേഷിപ്പിച്ച ഗുരുദേവൻ അല്പം കൂടി വാചാലനായും നബി തിരുമേനിയെ വിശേഷിപ്പിക്കുന്നു. എങ്ങനെ? കരുണാവാൻ നബി മുത്തു രത്നമോ. അനുകമ്പാദശകം നിങ്ങൾക്ക് എവിടെയും വായിക്കാൻ കിട്ടും, വാങ്ങിക്കാൻ കിട്ടും. വായിക്കുക. ഞാൻ ഇവിടെ വന്ന് ഒരു വേദിയിൽ പങ്കെടുക്കുമ്പോൾ ആവശ്യമില്ലാതെ എന്തെങ്കിലും പൊങ്ങച്ചം പറഞ്ഞിട്ട് പോകണം എന്ന് വിചാരിച്ച് പറയുന്നതല്ല. വളരെ കൃത്യമായി അത് എനിക്ക് നിങ്ങൾക്ക് നൽകാൻ കഴിയുന്നതുകൊണ്ട് പറയുന്നതാണ്. ഞങ്ങളത് നന്നായി കേട്ടിട്ടുണ്ട്, നന്നായി വായിച്ചിട്ടുണ്ട്, ഞങ്ങളത് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട്. കരുണാവാൻ നബി മുത്തു രക്തമോ എന്നാണ് നാരായണ ഗുരുദേവൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. കാരുണ്യത്തിന്റെ അതിരേകം നിറഞ്ഞു നിൽക്കുന്ന ആ നബി തിരുമേനിയെ വിശേഷിപ്പിച്ചത് പോരാഞ്ഞിട്ടായിരിക്കാം മുത്തുരത്നം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു ഗുരു. അപ്പോൾ ഒരു മുത്തിന് തുല്യമായി, പൂർണ്ണതയ്ക്ക് തുല്യമായി, ശ്രേഷ്ഠതയ്ക്ക് തുല്യമായി, നൈർമല്യത്തിന് തുല്യമായി നാരായണ ഗുരുദേവൻ ആ കൃതിയിലൂടെ നബിയെ വർണ്ണിച്ചിട്ടുണ്ട്. ഞങ്ങളത് നന്നായി കേട്ടിട്ടുണ്ട്, നന്നായി വായിച്ചിട്ടുണ്ട്, ഞങ്ങളത് ധാരാളം പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇപ്പോഴും ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി കരുതി കുറിപ്പെടുത്തു വന്ന പ്രഭാഷണത്തിൻ്റെ ആ മഹത്വജനങ്ങളുടെ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് അത് തന്നെയായിരുന്നു. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. ഇത് ഇന്ന് ഞാനിവിടെ ശശി സാർ പറഞ്ഞതിൻ്റെ പേരിൽ പറയല്ല, ഇന്നലെ 10,000 പങ്കെടുത്ത തിരുവനന്തപുരത്തെ കല്ലറ ജംഗ്ഷനിൽ മന്ത്രി വി എസ് ശിവകുമാർ ഉദ്ഘാടനം ചെയ്ത യോഗത്തിൻ്റെ മുഖ്യപ്രഭാഷകനായിരുന്ന ഈ വിനീതൻ അവിടെ വെച്ചും പറഞ്ഞു, ശ്രീ നാരായണ ഗുരുദേവന് ഈ പ്രവാചകനെ അറിയാം, മതനേതാക്കന്മാരും ആചാര്യന്മാരും തമ്മിൽ അറിയാത്തവരും തമ്മിലടിക്കാൻ പ്രേരിപ്പിക്കുന്നവരുമാണ് എന്നുള്ള അന്ധമായ വിശ്വാസത്തിൻ്റെ ആ മേലാപ്പതിൻ്റെ മൂടുപടം ഈ ലോകത്തിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് എത്രയും വേഗം മാഞ്ഞു പോകേണ്ടിയിരിക്കുന്നു. ഇത് തന്നെ നമ്മൾ ഒരിടത്തല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലയിടങ്ങളിലോടി പ്രഭാഷണം നടത്തുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നപ്പോൾ എനിക്ക് സൗണ്ടില്ലാത്തത്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, എൻ്റെ സൗണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ യാഥാർത്ഥ്യത്തെ തന്നെയാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒന്നാമതായി ഉൾക്കൊള്ളേണ്ടത് എന്ന് തന്നെ പറയാനാണ് ഒരുപക്ഷെ ശശി സാർ അത് സൂചിപ്പിച്ചില്ല എങ്കിലും ഈ വിനീതനടക്കമുള്ളവരോട് വന്നത്. അതായത് പ്രവാചകൻ ലോകഗുരുവാണ്, ലോകത്തിൻ്റെ മുഴുവൻ നേതാവാണ്. ഈ ലോകത്തിന് വേണ്ടിയിട്ട് ഈ പ്രവാചകനെ പ്രപഞ്ച സംവിധായകനായ അള്ളാഹു തമ്പുരാൻ ഈ ലോകത്തേക്ക് അയക്കുമ്പോൾ ഒരിക്കലും ഈ പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ല, നബിയെ അറബികളെ നന്നാക്കാൻ വേണ്ടി അറബികളുടെ നായകനായി അവർക്കൊരനുഗ്രഹമായി താങ്കളെ ഞാനിതാ അയക്കുന്നു എന്ന്. പ്രപഞ്ചനാഥനായ സംവിധായകനായ തമ്പുരാൻ പറഞ്ഞത് നബിയെ ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിലാലമീൻ, അങ്ങയെ നാം അയച്ചിട്ടുള്ളത് സർവലോകത്തിനും അനുഗ്രഹമായിട്ടാണ് നബിയെ എന്ന് തന്നെയാണ് അള്ളാഹു പറഞ്ഞത്. മുസ്ലിം സഹോദരങ്ങൾക്കോ അല്ലെങ്കിൽ അറേബ്യൻ ജനതയ്ക്കോ ആഫ്രിക്കക്കാരനോ യൂറോപ്യനോ മാത്രമല്ല, ലോകത്ത് വിൻഡീസ് മുതൽ മൊറോക്കോ വരെ പ്രവാചകന്റെ കാലത്ത് വരെ തന്നെ വ്യാപിച്ച യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ആഫ്രിക്കയുടെയും ഭൂഖണ്ഡങ്ങളിലെ ജനജീവിതത്തിൻ്റെ ചിന്തകളിലും ജീവിതത്തിലും അതിശക്തമായി സ്വാധീനം ചെലുത്തിയ മഹത്തായ ഈ ജീവിത സന്ദേശം ഏതെങ്കിലും ഒരു പ്രത്യേക ജനവിഭാഗത്തിനുള്ളതല്ല, മുഴുവൻ മാനവികതയ്ക്കും അനുഗ്രഹമായിട്ട് തന്നെയാണെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു എന്നുള്ളത് അഭിമാനത്തോടുകൂടി മുസ്ലിം സമുദായം അനുസ്മരിക്കുകയാണ്. കാരണം ഈ പ്രവാചകൻ ഏതെങ്കിലും ലോകത്ത് അപ്രതീക്ഷിതമായി പൊട്ടിവീണവർ ഒറ്റയാൻ തുരുത്തല്ല. മഹാനായി പ്രവാചകനെക്കുറിച്ച് ശ്രീ നാരായണ ഗുരു പരാമർശിച്ച പോലെ ഈ പ്രവാചകനെക്കുറിച്ച് ലോകത്ത് പരാമർശിച്ചവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയുമോ? ആ പരാമർശങ്ങൾ മാത്രം മതി
ഈ പ്രവാചകൻ ലോകത്തിൻ്റെ പൊതു സ്വത്താണ് എന്ന് തിരിച്ചറിയാൻ, ലോകത്തിൻ്റെ പൊതു സ്വത്താ. എന്നാത്രമല്ല, ഈ ലോകത്ത് നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി പറയാറുള്ള ഒരു സംഗതി, ലോകത്ത് ഇന്ന് നിലകൊള്ളുന്ന പ്രബല മതങ്ങൾ മൂന്ന് നാലെണ്ണമാണ്. ഒന്ന് ക്രൈസ്തവ മതമാണ്. ക്രൈസ്തവ മതത്തിന് 10-200 കോടിയോളം ജനസംഖ്യ. പിന്നെ ഇവിടെ ലോകത്തെ പ്രബല മതം യഹൂദമതമാണ്. പിന്നെ ലോകത്തെ മറ്റൊരു പ്രബല മതമാണ് ഹൈന്ദവ മതം, ഇന്ത്യയുടെ മഹാഭൂരിപക്ഷത്തിൻ്റെ മതം. ഈ നാല് മതങ്ങളെയും ആ നാല് മതത്തിൻ്റെ ആചാര്യന്മാരെയും അംഗീകരിക്കാനല്ലാതെ അവഗണിക്കരുതെന്ന്, അംഗീകരിക്കുക നിന്റെ മതപരമായ ബാധ്യതയാണെന്ന് ഈ ലോകത്തോട് ഏതെങ്കിലും ഒരു മതത്തിൻ്റെ നേതാവ് പറഞ്ഞതായി ഒരു വേദഗ്രന്ഥത്തിലും ഈ വിനീതനെ കാണാൻ കഴിയുന്നില്ല. മഹാനായ പ്രവാചകൻ അങ്ങനെ പറഞ്ഞിരിക്കുക. എല്ലാ മതാചാര്യന്മാരെയും ലോകത്തൊരു പക്ഷേ ഇന്നത്തെ സംഘർഷഭരിതമായ വർത്തമാന ലോകത്തേക്ക് നാം കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അമേരിക്കയിൽ മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരുടെ ഭൂരിപക്ഷമുള്ള അമേരിക്കയും അതുപോലെ തന്നെ ക്രൈസ്തവർ എന്ന് അവകാശപ്പെടുന്ന ബ്രിട്ടനുമടക്കമുള്ള ഫ്രാൻസ് അടക്കമുള്ള പഞ്ചമഹാശക്തികൾ അടക്കമുള്ള ആളുകൾ ഇസ്ലാമിക ലോകത്തിന് നേരെ ബഹുമാന്യരായ ഗീവർഗീസ് അച്ഛൻ സൂചിപ്പിച്ചതുപോലെ സാമ്രാജ്യത്വം തെറ്റായ നിഷ്ഠൂരമായ വ്യാജമായ പ്രചരണങ്ങൾ ധാരാളമായി അഴിച്ചുവിട്ടുകൊണ്ട് ക്രൈസ്തവ ഭൂരിപക്ഷമുള്ള രാഷ്ട്രവും ക്രൈസ്തവ നാമമുള്ള ഭരണാധികാരികളും ഇസ്ലാമിക ലോകത്തെ, ഇസ്ലാമിക രാജ്യങ്ങളെ, അതിൻ്റെ ഭരണകർത്താക്കളെ ക്രൂരമായ നിലയിൽ ഹിംസിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കൽ പോലും മഹാന്മാനായ പ്രവാചകന്റെ അനുയായികൾക്ക് ഈ കാഴ്ചകളുടെ എല്ലാം നടുവിൽ നിന്നുകൊണ്ടും ക്രൈസ്തവ സഹോദരങ്ങളെ നിന്ദിക്കാനോ ക്രൈസ്തവ സഹോദരങ്ങളുടെ ആരാധ്യരായ അവർ അംഗീകരിക്കുന്ന ശ്രീ യേശുവിനെ നിന്ദിക്കാനോ കഴിയില്ല എന്ന് അസന്ദിഗ്ധമായി താൻ പ്രബോധനം ചെയ്ത പരിശുദ്ധമായ ഖുർആനിന്റെ വേദസൂക്തികളിലൂടെ ഈ ലോകത്തെ പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സമന്വയത്തിന്റെ ഈ മഹാപ്രവാചകനെ പോലെ എല്ലാ മതങ്ങളെയും ഒരു പക്ഷെ ഒരു മതത്തിന്റെ ആലോചനാ പരിധിയിൽ മറ്റൊരു മതം കടന്നു വരുന്നത് തന്നെ വേദഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയാറില്ല. ഹൈന്ദവരുടെ വേദഗ്രന്ഥത്തിൽ ഇസ്ലാം പരാമർശ വിഷയമാകുന്നു എന്ന് ഹൈന്ദവ സഹോദരങ്ങൾ പറയാറില്ല. ക്രൈസ്തവരുടെ വേദഗ്രന്ഥത്തിൽ ഇസ്ലാം പരാമർശ വിഷയമാകുന്നുവെന്ന് ക്രൈസ്തവ സഹോദരങ്ങൾ ഒരുപക്ഷെ മനസ്സിലാക്കാറില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആനിൻ്റെ വേദഗ്രന്ഥത്തിൽ ഒരൊറ്റ സൂക്തത്തിൽ തന്നെ ലോകത്തിന്ന് നിലനിൽക്കുന്ന മൂന്ന് പ്രബല മതങ്ങളുടെയും നേതാക്കന്മാരായ മൂന്ന് പ്രവാചകന്മാരെയും ഒരു പട്ടുനൂലിൽ ബന്ധിച്ചുകൊണ്ട് സംസാരിച്ച പ്രവാചകൻ പരിശുദ്ധ ഖുർആൻ വായിച്ചാൽ കാണാം. ഇത് ഖാല ഈസബ്നു മറിയമ യാ ബനീ ഇസ്രായീൽ ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും മുസദ്ദിഖൻ ലിമാ ബൈന യദൈയ മിന തൗറാ ومبشرا برسول ياتي من بعد اسمه احمد പരിശുദ്ധ ഖുർആൻ എന്താ പറയുന്നതിന്റെ അർത്ഥം? മറിയമിന്റെ പുത്രനായ യേശു പറഞ്ഞത് നിങ്ങൾ ഓർക്കുക തന്നെ വേണം. ഖുർആൻ പറയുകയാ, മുഹമ്മദ് നബിയുടെ നാവ് കൊണ്ട് ലോകം കേൾക്കുകയാ, മറിയമിന്റെ പുത്രൻ യേശു പറഞ്ഞത് നിങ്ങൾ ഓർക്കുക. ഇന്നി യാ ബനി ഇസ്രായേൽ, അല്ലേ ഇസ്രായേൽ ജനമേ, ഇന്നി റസൂലുല്ലാഹി ഇലൈക്കും, നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൈവദൂതനാകുന്നു ഞാൻ, ദൈവത്താൽ നിയുക്തനായവനാണ് ഞാൻ. എന്തിനെന്നറിയുമോ? മുസദ്ദിഖൻ ലിമാ ബൈന യദയ്യ മിന തൗറ, എൻ്റെ മുമ്പൊരു പ്രബോധകൻ, ഒരു പ്രവാചകൻ വന്നുപോയി. ആ പ്രവാചകൻ്റെ പേര് മൂസ എന്ന, മോസസ് എന്ന. അദ്ദേഹത്തിന് ഞാനൊരു ഗ്രന്ഥം നൽകിയിരുന്നു, അതിൻ്റെ പേര് തോറ എന്ന, തൗറാത്ത് എന്ന. ആ തൗറാത്ത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളിലേക്ക് വന്നതെന്ന് മറിയമിൻ്റെ പുത്രൻ യേശു പറഞ്ഞു എന്ന്. അപ്പോൾ ക്രൈസ്ത്യാനിയുടെ ദൈവവും ക്രിസ്ത്യാനികൾ ദൈവമാണെന്ന് വിശ്വസിക്കുന്ന ശ്രീ യേശുവും, അത് മുസ്ലിമീങ്ങൾ പ്രവാചകനാണെന്നാണ് അംഗീകരിക്കുന്നതെങ്കിലും, അതുപോലെ തന്നെ യഹൂദമതത്തിൻ്റെ ദൈവപുത്രൻ്റെ ദൈവികമായ ആചാര്യനായി അംഗീകരിക്കപ്പെടുന്ന മോസസും ഇവിടെ ഒരുമിപ്പിക്കപ്പെടുകയാണ്. ഇവിടെ അവസാനിപ്പിക്കുന്നില്ല, ആ സൂക്തം തുടരുകയാണ്. വമുബശ്ശിറം ബിറസൂലിൻ യത്തീ മിൻ ബഅദി ഇസ്മുഹു അഹ്മദ്. അതുമാത്രമല്ല എൻ്റെ ദൗത്യം, എൻ്റെ ധർമ്മം, എനിക്ക് ശേഷവും ഇനിയൊരു പ്രവാചകൻ വരാനുണ്ട്. ആ പ്രവാചകൻ്റെ നാമം എന്തെന്നറിയുമോ? അഹ്മദ് എന്ന.
അഹമ്മദ് എന്ന് പറയുന്ന ഒരു പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ചുള്ള സുവിശേഷം പറയാനും കൂടിയാണ് ഞാൻ വന്നതെന്ന് മറിയമന്റെ പുത്രൻ യേശു പറഞ്ഞതെന്ന്. ഇവിടെ യേശുവും മോശയും അഥവാ മൂസയും മുഹമ്മദ് നബിയും ഒരൊറ്റ സൂക്തത്തിൽ ബന്ധിച്ചുകൊണ്ട് ഈ പ്രവാചകന്മാരെല്ലാം ഒരേ ദൈവത്തിന്റെ ഒരേ സ്രോതസ്സിൽ നിന്ന് ഈ ലോകത്തേക്ക് വന്നവരാണെന്ന് ഈ ലോകത്തോട് പറഞ്ഞ ഒരൊറ്റ ഗ്രന്ഥം ഖുർആനാണ്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും മതത്തിന്റെ ആചാര്യന്മാരെ പ്രവാചക അനുയായികളോ പ്രവാചകനോ തള്ളിപ്പറയില്ല. അത് യഹൂദികൾ ഫലസ്തീനിലെ ആളുകളെ ആട്ടിപ്പുറത്താക്കുന്നു, അവര് അവിടെ ജനിച്ചുപോയി എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരില് പഞ്ചമഹാശക്തികളുടെ ഒത്താശയോടുകൂടി ഇസ്രയേലിന് ഫലസ്തീനികളെ 15 ലക്ഷത്തോളം ഫലസ്തീനികളെ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി ഇസ്രയേൽ രാഷ്ട്രം പണിത്. 300 ആറ്റം ബോംബ് കയ്യിലുണ്ടായിട്ടും ചോദിക്കാതെ ഇറാൻ ഒരാറ്റം ബോംബ് പണിതേക്കുമോ എന്ന് വിചാരിച്ച് ഇറാന് നേരെ ആക്രമണത്തിന് കൊപ്പുകൂട്ടുന്ന അമേരിക്കയോടും അതിൻ്റെ അമേരിക്കയോടും ആ അമേരിക്കയെ കുരങ്ങ് കളിപ്പിക്കുന്ന ഇസ്രയേലിനോടുള്ള വിരോധത്തിന്റെ പേരിൽ ഈ മോസസിനെ, ഈ മോസപ്രവാചകനെ തള്ളിപ്പറയാൻ മുസ്ലിമിന് പറ്റുമോ? പറ്റില്ല, ഒരിക്കലും പറ്റില്ല. അതുപോലെ ജോർജ് ബുഷ് പോലുള്ള കിങ്കരന്മാരുണ്ടെന്നുള്ളത് കൊണ്ട് മറിയമന്റെ പുത്രനായ യേശുവിനെ തള്ളാൻ മുഹമ്മദ് നബിയുടെ അനുയായികൾക്ക് പറ്റുമോ? ഡെൻമാർക്കിൽ പ്രവാചകന്റെ തലയിൽ ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് ബോംബ് തലപ്പാവ് മണിയിച്ചുകൊണ്ട് പ്രവാചകനെ ലോകത്തിന്റെ മുമ്പിൽ ശ്രീ യേശുവിന്റെ അനുയായികളാണെന്ന് വെറുതെ അവകാശപ്പെടുന്ന, നേരത്തെ പറഞ്ഞല്ലോ അവരൊന്നും അനുയായികളല്ല, വെറുതെ അവകാശപ്പെടുന്ന ആളുകൾ അപ്പണി ചെയ്തു എന്നതിന്റെ പേരില് ലോകത്ത് ഏതെങ്കിലും ഒരു മുസൽമാൻ പറയാറുണ്ടല്ലോ മുസ്ലിമീങ്ങൾ വല്ലാതെ ഭീകരമായി പ്രതികരിക്കുന്നവരാണെന്ന്. ശരി, ഞാനത് വാദത്തിന് വേണ്ടി സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, ഭീകരമായി പ്രതികരിക്കുന്ന ഏതെങ്കിലും ഒരു മുസ്ലിം ഇതിനൊരു പ്രതികാരമാകട്ടെ, ബദലുക്ക് ബദലിരിക്കട്ടെ, ശ്രീ യേശുവിന്റെ തലയിലെ മുൾക്കിരീടത്തിന്റെ സ്ഥാനത്ത് ഒരു ബോംബ് തലപ്പായിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കുണ്ടല്ലോ പുസ്തകങ്ങള്, അവർക്കുണ്ടല്ലോ മാസികകള്, അവർക്കുണ്ടല്ലോ പത്രങ്ങള്. ഏതെങ്കിലും ഒരു പത്രത്തിൽ മുസൽമാൻ, ആർജവമുള്ള ആദർശബോധമുള്ള ഒരു മുസൽമാൻ എപ്പോഴെങ്കിലും ശ്രീ യേശുവിന്റെ തലയിൽ ഒരു ബോംബ് വരച്ചു വെച്ചോ? എന്താ വെക്കാഞ്ഞേ? പറ്റില്ല, പ്രവാചകൻ സമ്മതിക്കില്ല. അവര് തെറ്റ് ചെയ്താലും ശരി, നാം ആ പ്രവാചകന്മാരുടെ അനുയായികളോടും പ്രവാചകന്മാരോടും തെറ്റ് ചെയ്തുകൂടാ. ഇങ്ങനെ പഠിപ്പിക്കുന്ന വളരെ വ്യക്തമായി അവരുടെ പേര് ചൊല്ലി പറഞ്ഞോണ്ട്, അതുപോലെ തന്നെ അവരെ ആദരിക്കണമെന്ന് പറഞ്ഞോണ്ട് ഇവിടെ പഠിപ്പിക്കപ്പെട്ട ഒരു മഹത്തായ ആഗോള പ്രത്യയശാസ്ത്രം മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ പ്രബോധനം ചെയ്തു എന്നുള്ളത് ഈ മഹാഗുരുവിന്റെ ലോക നേതാവ് എന്ന സ്ഥാനത്തിന് അടിവരയിടുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് പറയുമ്പോൾ മഹാനായ പ്രവാചകനെ കുറിച്ച് മറ്റു വേദഗ്രന്ഥങ്ങൾ പറഞ്ഞില്ലെന്നാണോ നിങ്ങൾക്ക് കരുതുന്നത്? ശ്രീ യേശു പ്രവചിച്ച പ്രവാചകനാണിത്. പറഞ്ഞല്ലോ ഖുർആൻ പറഞ്ഞു, ശ്രീ യേശു പറഞ്ഞു, പിന്നീട് അഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകൻ വരുമെന്ന് ഖുർആൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അത് ശരിയാണെന്ന് ഉറപ്പാകണമെങ്കിൽ അത് എവിടെ കാണണം? അത് ബൈബിളിൽ കാണണം. ബൈബിളിൽ ഞങ്ങൾ പരിശോധിച്ചു. ബൈബിള് പരിശോധിച്ചപ്പോൾ ഇന്നും യോഹന്നാന്റെ സുവിശേഷം അതിൽ 14, 15, 16 സൂക്തങ്ങളിൽ ഇങ്ങനെ കാണാം, ഇനിയും പലതും പറവാനുണ്ട്, വഹിപ്പാൻ നിങ്ങൾക്ക് ശേഷിയില്ല, സത്യാത്മാവ് വരുമ്പോൾ അവൻ സകല സത്യത്തിലും നിങ്ങളെ വഴി നടത്തും, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ഉത്തമം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല, പോയാലോ അവൻ വന്ന് നീതിയെക്കുറിച്ചും പാപത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യം വരുത്തും എന്ന് ശ്രീ യേശു പറഞ്ഞത് 21-ാം നൂറ്റാണ്ടിലും ബൈബിളിൽ കാണാം. അപ്പൊ ശ്രീ യേശു മുഹമ്മദ് നബി അറിഞ്ഞ ആളാണ്, മുഹമ്മദ് നബിയെ പ്രവചിച്ച ആളാണ്. ഈ മഹാചാര്യന്മാർക്കിടയിൽ യാതൊരു അന്തരവുമില്ല, ഇവർക്കിടയിൽ ഒരു വിഭാഗീയതയുമില്ല. തമ്മിൽ അറിയാതെ പോയത് അനുയായികളാ. ആചാര്യന്മാർക്ക് തമ്മിൽ അറിയാം, അറിയില്ലെന്ന് പഠിപ്പിച്ചവര് വിഭാഗീയതയുടെ ഏതെങ്കിലും ആചാര്യന്മാര് പഠിപ്പിച്ചെങ്കിൽ പിശക് പറ്റിയത് അവർക്കാ, ആചാര്യന്മാർക്കല്ല. ഞാൻ വിനീതമായി പറയട്ടെ, ഇനിയും പലതും പറവാനുണ്ടെന്ന് ശ്രീ യേശു പറയുമ്പോ തന്റെ പ്രവചനങ്ങൾ, തന്റെ സന്ദേശങ്ങൾ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞു. വഹിപ്പാൻ ശേഷിയില്ലാത്തൊരു ജനമാണ് നിങ്ങൾ, സത്യാത്മാവ് വരുമ്പോൾ അത് പറയുമെന്ന് പറഞ്ഞു. യേശു ഇത് പറഞ്ഞേച്ചു പോയതിനു ശേഷം ലോക ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ശ്രീ യേശു പറഞ്ഞ ആ വ്യക്തിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകത്ത് വന്നോ? ഒരാൾ വന്നോ? ശ്രീ യേശു പറഞ്ഞ ആ വ്യക്തി ഞാനാന്ന് പറഞ്ഞ ആരെങ്കിലും വന്നോ? വന്നു ഒരാൾ മാത്രം. ആരാ അത്? സത്യാത്മാവെന്ന് ലോകം മുഖത്ത് നോക്കി വിളിച്ച ഒരൊറ്റ മനുഷ്യൻ. ലോക ചരിത്രത്തിൽ, നമ്മൾ ലിഖിതമായ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി മാത്രമേ സമകാലിക സമൂഹം സത്യാത്മാവേ, വിശ്വസ്ത, സത്യസന്ധ എന്ന് വിളിച്ചതറിയാവൂ. അർസല
അംബിയാവി ഫത്താന ബിസ്സിദ്ഖി വത്തബ്ലീഖി വൽ ആമാന. മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി 40 വയസ്സ് വരെ നബിയായി അറിയപ്പെടാതെ ജീവിച്ച അദ്ദേഹത്തിന്റെ യൗവന നാളുകളിൽ ആ സമൂഹം, അറേബ്യൻ സമൂഹം, അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി വിളിച്ചിരുന്നത് എന്തെന്നാ? അൽ അമീൻ, വിശ്വസ്തൻ എന്ന്. ശ്രീ യേശു എന്താ പറഞ്ഞത്? സത്യാത്മാവ് വരുമ്പോ സത്യത്തിൽ വഴി നടത്തുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശ്രീ യേശുവിന് ശേഷം എവിടെയെല്ലാം വഴി നടത്തണം? പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, അന്ത്യനാളിനെ കുറിച്ച്, അഥവാ ബൈബിൾ ഭാഷയിൽ ന്യായവിധിയെക്കുറിച്ച്, ഇപ്പറയപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം ശ്രീ യേശുവിന് ശേഷം ഈ ലോകത്തോട് പറഞ്ഞ ഒരു മനുഷ്യനെ അവകാശവാദത്തിന് വേണ്ടിയെങ്കിലും ലോകചരിത്രത്തിൽ ചൂണ്ടിക്കാട്ടാനുണ്ടോ? ഇല്ലത് പ്രവാചകനാണ്. അതുകൊണ്ട് ശ്രീ യേശു പ്രവചിച്ചത് മഹാനായ പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് തന്നെയാ. ഈ ലോകചരിത്രത്തിൽ ശ്രീ യേശുവിന്റെ പിന്മുറക്കാരൻ ലോകത്തിന്റെ ഏതെങ്കിലും അജ്ഞാതമായ ദിക്കിൽ ജനിച്ച് ആരും അറിയാതെ ആരടി മണ്ണിൽ മറഞ്ഞുപോയാ പോരാ? ആ മനുഷ്യൻ ശ്രീ യേശുവിനെ പോലെ പ്രസിദ്ധനാകണം. 200 കോടി അനുയായികളെ ഈ ലോകത്ത് ഉൽപ്പാദിപ്പിച്ച ശ്രീ യേശുവിനെ പോലെ പ്രസിദ്ധനാകണം. ശ്രീ യേശു പറഞ്ഞ സന്ദേശങ്ങളൊക്കെ ലോകത്തോട് ഒരിക്കൽ കൂടി ഉരുക്കിട്ട് പറയണം, ഉരുക്കഴിച്ച് പറയണം. അങ്ങനെ പറഞ്ഞേച്ച് എന്താ പറഞ്ഞത് മഹാനായ പ്രവാചകൻ? ഞാനൊരു മതം ഉദ്ഘാടനം ചെയ്തവനല്ല, ഞാൻ മഹാനായ ഈസാ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ തുടർച്ചക്കാരനാണ്, മഹാനായ മൂസാ പ്രവാചകന്റെ പ്രബോധനത്തിന്റെ തുടർച്ചക്കാരനാണ് എന്ന് പറഞ്ഞ പ്രവാചകൻ ശ്രീ യേശു പ്രവചിച്ച പ്രവാചകനാണ്. ശ്രീ യേശുവും മുഹമ്മദ് നബിയും തമ്മിൽ അറിയുന്നവരാണ്. ഹൈന്ദവ വേദഗ്രന്ഥങ്ങളിലും ഇല്ലേ മഹാനായ ഒരുപക്ഷെ ഇന്ത്യ കണ്ട എക്കാലത്തെയും ആത്മീയ ആചാര്യന്മാരിൽ അധകൃത പിന്നോക്ക ജനവിഭാഗങ്ങളെ വെറും മൃഗതുല്യരായി കണക്കാക്കി വേട്ടയാടപ്പെട്ടിരുന്നതിന്റെ പേരില് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും മഹാനായ ലോകമറിയുന്ന ഹിന്ദു ശ്രീ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് എന്താ? ഇതൊരു ഭ്രാന്താലയമാണെന്ന്. എന്ന് പറയാനിടയായത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഈ ലോകത്ത് രാജ്യത്ത് ജീവിക്കുന്ന മനുഷ്യർക്ക്, പട്ടികൾക്കും പശുക്കൾക്കും ലോകത്ത് വഴി നടക്കാം, മനുഷ്യന് തെരുവിൽ നടന്നുകൂടാ എന്ന് ഭ്രാന്തമായ പ്രത്യയശാസ്ത്രം ചമച്ച് തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളോർ, കെട്ടില്ലാത്തോർ, തമ്മിലുണ്ണാത്തോരിങ്ങനെ ോമരങ്ങൾ ഇമ്മട്ടിൽ. ഞാൻ വൈക്കത്താണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിനപ്പുറം പ്രസംഗിച്ചത്. ഇന്നലെ കല്ലറയിൽ, മിനിയാന്ന് വൈക്കത്തായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിന്റെ നാട്ടിൽ ഗാന്ധിജി വന്നിറങ്ങി അധകൃതർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിച്ചു കൊടുത്ത നാട്ടിൽ, നമ്മുടെ 20-ാം നൂറ്റാണ്ടിൽ ഇവിടെ സംഭവിക്കുകയുണ്ടായി. അവിടെ അവർക്ക് മോചനം നൽകിയ മഹാനായ ശ്രീ നാരായണ ഗുരു, അദ്ദേഹം മഹാനായ പ്രവാചകനെ ആദരപൂർവമേ സ്മരിച്ചിട്ടുള്ളൂ. ഓർക്കുക, മഹാനായ ശ്രീ നാരായണ ഗുരുവിനോളം ഒരു പക്ഷേ മുസ്ലിം സമുദായം ആദരിക്കുന്ന ആത്മീയ ആചാര്യന്മാർ വളരെ കുറവാ. ഏറെ നമ്മൾ ആദരിക്കാറുണ്ട്. കാരണം എന്താ? അദ്ദേഹത്തിന്റെ സന്ദേശം, പരിശുദ്ധ പ്രവാചകൻ ഈ ലോകത്ത് പഠിപ്പിച്ച മഹത്തായ സന്ദേശവുമായി സത്യത്തിൽ ഒട്ടിയാ നിൽക്കുന്നത്. അതുപോലെ മഹാനായ പ്രവാചകന് ശേഷം അങ്ങനെ ഈ ലോകത്ത് പറഞ്ഞ ആരുമില്ല. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. ഇങ്ങനെ ശ്രീ നാരായണ ഗുരു 20-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു. ഈ വാക്ക് ഇതിനു മുമ്പ് ലോകം കേട്ടിട്ടുണ്ടോ? ഉണ്ട്. 6-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് നബി അങ്ങനെയാ പറഞ്ഞത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. എന്താ പറഞ്ഞത്? ജാതിയില്ല, ഉച്ചനീചത്വങ്ങളില്ല. ബിലാൽ എന്ന കറുമ്പനെ കഴബാലയത്തിന്റെ മോന്തായത്തിൽ കയറ്റി നിർത്തി ഇസ്ലാമിന്റെ ബാങ്ക് വിളിപ്പിച്ചപ്പോ കുറെ ഒരുപറ്റം സവർണരായ പ്രവാചകാനുയായികളായ അറബികൾ പിറുപിറുത്തു. ഈ അടിമയ്ക്ക് നാശം. അവനിതാ കഴബയുടെ മോന്തായത്തിൽ മഹാനായ പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഏ മനുഷ്യരെ എന്നാ വിളിച്ചത്? ഏ അറബി ജനമേ എന്നല്ല വിളിച്ചത്. ഏ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിം വഉൻസാ, നിന്റെ അച്ഛനും അമ്മയും ഒന്നാ. നിന്റെ അച്ഛനും അമ്മയും മനുഷ്യ, നിന്റെ അച്ഛനും അമ്മയും ഒന്നാ. ആഫ്രിക്കൻ മനുഷ്യ, അന്റാർട്ടിക്കയിൽ മനുഷ്യനുണ്ടെങ്കിലേ മനുഷ്യ, അമേരിക്കൻ മനുഷ്യ, യൂറോപ്യൻ മനുഷ്യ, നിന്റെ അച്ഛനും അമ്മയും ഒന്നാണ്. വജഅൽനാകും ശുഉബം വഖബായില ലിതആറഫു, ഒരമ്മ പെറ്റ മക്കളിൽ കറുത്തവനും വെളുത്തവനും ഉണ്ടാകുന്ന പോലെ മാത്രമേ ഉള്ളടോ. ഇന്നാ അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. 6-ാം നൂറ്റാണ്ടിൽ പ്രവാചകൻ ഇത് പറഞ്ഞു, കൂട്ടത്തിൽ ഒന്നോടെ പറഞ്ഞു. അറബിത്വത്തിന്റെ പേരിലാണോ മീനി നടിക്കുന്നത്? അറബിത്വത്തിന്റെ, അറബി ദേശീയതയുടെ പേരിൽ അറബികൾക്ക് വല്ലാത്ത അഹങ്കാരമാ. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ഖദാഫിയൊക്കെ അറബി ദേശീയതയുടെ വക്താവാ.
അലാ കുല്ലി മില്ലത്തി ഒമിൻ അജലിഹാ ഫത്തിർ ഒമിൻ അജലിഹാ സുമി സലാമുൻ അലാ കുഫ്രിൻ യുവഹിദു ബൈനന വഅഹ്ലൻ വസഹ്ലൻ ബഅദഹു ബിജഹന്നമി. ഖദ്ദാഫിയുടെ അറബികൾ പാട്ടുപാടിയത് എങ്ങനെയാ? ദേശീയതയ്ക്കാണ് ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, ലോകമാനവികതയ്ക്കല്ലെന്ന്. നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ശ്രീനാരായണ ഗുരു അംഗീകരിക്കുമോ? ഗാന്ധിജി അംഗീകരിക്കുമോ? ലോകമേ തറവാട്, തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. അതാണ് ലോകമാനവികത. ഇത് ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ പാടിയതാ. ഗാന്ധിജി 20-ാം നൂറ്റാണ്ടിൽ ഇത് പറയും മുമ്പ്, ശ്രീനാരായണ ഗുരു ഇത് പറയും മുമ്പ്, ആ മഹത്തായ ദർശനം ലോകത്തോട് അവിടെ നിന്നുകൊണ്ട് 6-ാം നൂറ്റാണ്ടിലെ അറബികളോട് പ്രവാചകൻ പറയുകയാ, അലാ ലാ ഫളൽ ലി അറബി അലാ അജമി. ഒരറബിക്കും ഒരു അനറബിയേക്കാൾ ഒരു മഹത്വമില്ലടാ. ഇന്ന് 21-ാം നൂറ്റാണ്ടിൽ ഒരു ഇന്ത്യക്കാരനും ഒരു അനിന്ത്യക്കാരനേക്കാൾ ഒരു മഹത്വമില്ലെന്ന് വല്ലവനും പറഞ്ഞ് നമ്മൾ വെടിവെച്ചുള്ളൂ ചെയ്യില്ലേ? ഒരു ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനല്ലാത്ത ഒരാളേക്കാൾ ഒരു മഹത്വമില്ല എന്ന് പറഞ്ഞാൽ ഇവൻ ദേശദ്രോഹിയാന്നും പറഞ്ഞ് നമ്മൾ വെടിവെച്ചു കൊള്ളും. പ്രവാചകൻ 6-ാം നൂറ്റാണ്ടിൽ ലോകത്തോട് പറയാ, അലാ ലാ ഫളൽ ലി അറബിയിൻ അലാ അജമിയിൻ ഇല്ലാ ബിത്തഖ്വ. ദൈവ ഭയമുണ്ടോ? ദൈവ നിയമങ്ങളെ സൂക്ഷിച്ച് സഹോദര സ്നേഹത്തോടുകൂടി ലോകത്ത് ജീവിക്കുന്നുണ്ടോ? അവനല്ലാതെ ഒരറബിക്കും ഇല്ലടാ ഒരു മഹത്വമെന്ന് ചുമ ചുമന്ന നല്ല ബ്രാഹ്മണ കുമാരന്മാരെന്ന് വിശേഷിപ്പിക്കാവുന്ന നല്ല ചുമ ചുമന്ന അറബികളുടെ മുഖത്ത് നോക്കി, അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാന്റെ, അലിയുടെ മുഖത്ത് നോക്കി, കറു കറുമ്പനായ തടിച്ച ചുണ്ടും കറുത്ത ചുരുണ്ട മുടിയുമുള്ള ബിലാലിനെ കഅബാലയത്തിന്റെ മട്ടുപ്പാവിൽ കയറ്റി നിർത്തിയിട്ട് ഈ പ്രവാചകൻ പറയുകയാ, ഇല്ലടാ ഒരു മഹത്വവും ഒരറബിക്കും എന്ന്. ലോകം കേട്ടതാ 6-ാം നൂറ്റാണ്ടിൽ ഇത്. അത് അതിനുശേഷം അതിനെ അതിൻ്റെതായ തനിമയിൽ പിന്നീട് 20-ാം നൂറ്റാണ്ടിൽ ശ്രീനാരായണ ഗുരു അവതരിപ്പിച്ചു. അതുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും, വിശിഷ്യ അദ്ദേഹത്തെ അറിയുന്ന കേരള മുസ്ലിമീങ്ങൾക്ക് ശ്രീനാരായണ ഗുരുദേവനോട് വലിയ ആദരവാണ്. കാരണം ജാതീയത തുടച്ചു നീക്കാൻ പിന്നെ അദ്ദേഹം ശ്രമിച്ചു. ഗാന്ധിജിയോടും ഇഷ്ടമാണ്, പക്ഷെ ഗാന്ധിജി അത്രയും നാരായണ ഗുരുവിനോളം ജാതീയുടെ വിഷയത്തിൽ ഉയർന്നിരുന്നില്ല. അതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. പക്ഷെ ഗാന്ധിജിയോടും നമുക്ക് ആദരവാ, മതസ്നേഹത്തിന് വേണ്ടി പ്രോത്സാഹിപ്പിച്ച. അങ്ങനെ ലോകത്തെല്ലാ പ്രവാചകന്മാരും പ്രവചിച്ച, മനുഷ്യർക്കിടയിൽ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ പട്ടുനൂൽ പാലം പണിത, ഇതാരാ പറയുന്നത്? ഞാനല്ല, സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു പട്ടുനൂൽ പാലം പണിത പ്രവാചക, സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു പട്ടുനൂൽ പാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, ജീവന്റെ ഭിന്നമാം നാദവൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക. ആരാ ഇത് പറയുന്നത്? ഹിന്ദുവായ സുകുമാർ കക്കാട്. നബിയെ അറിഞ്ഞവരൊക്കെ വാഴ്ത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ലോകത്തിന് മനുഷ്യസ്നേഹം പഠിപ്പിച്ച എല്ലാവരെയും മുസ്ലിം സമുദായം അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യും, ചെയ്തേ പറ്റൂ. കാരണം എന്താ? അത് ലോകത്തിനെ ആദ്യം പഠിപ്പിച്ച് നാം അറിയുന്നിടത്തോളം, മറ്റു പ്രവാചകന്മാരൊക്കെ അത് തന്നെ പഠിപ്പിച്ച, ഒരു സംശയവുമില്ല. പക്ഷേ അത് ലോകവ്യാപകമായ നിലയിൽ ഇന്ന് നിലനിൽക്കത്തക്ക വിധത്തിൽ പഠിപ്പിച്ച് പ്രാവർത്തികമാക്കി പ്രവാചകൻ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾക്കറിയാമോ, മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കായിക താരമുണ്ട് അമേരിക്കയിൽ, മുഹമ്മദ് അലി. അയാളുടെ പഴയ പേര് കാഷ്യസ് ക്ലേ എന്നാ. കാഷ്യസ് ക്ലേ എന്തുകൊണ്ട് മുഹമ്മദ് അലി ആയെന്നറിയാമോ? അറിയാമോ? കാഷ്യസ് ക്ലേ മെൽബൺ ഒളിമ്പിക്സിൽ സ്വർണ മെഡൽ നേടി ബോക്സിംഗിൽ. എന്നിട്ട് വിജയം ആഘോഷിക്കാൻ വെള്ളക്കാരൻ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ഒരു കഫയിലേക്ക് അമേരിക്കൻ തെരുവിൽ കയറി ചെന്നു. കയറി ചെന്നപ്പോ വെള്ള കറമ്പൻ വരുന്നത് കണ്ടിട്ട് വെള്ളക്കാരന് പൊറുക്കാൻ കഴിഞ്ഞില്ല. അമേരിക്കയിലെ 20-ാം നൂറ്റാണ്ടിലെ വെള്ളക്കാരന് അവൻ പുറത്തില്ല. അവൻ കാറി തുപ്പി ആട്ടി പുറത്താക്കി. വിങ്ങുന്ന മനസ്സുമായി, കുമ്പിട്ട ശിരസുമായി അതേ തെരുവിലൂടെ മുന്നോട്ട് നടക്കുകയാ കാഷ്യസ് ക്ലേ. അപ്പോഴാ അദ്ദേഹം കാണുന്നത് അതേ തെരുവിൽ കറുത്തവനും വെളുത്തവനും തോളോട് ഒട്ടി നിന്ന് ഇങ്ങനെ കൈകെട്ടി പ്രാർത്ഥിക്കുന്നു. അതൊരു മുസ്ലിം പള്ളിയുടെ അകത്തളമായിരുന്നു അമേരിക്ക തന്നെ. അദ്ദേഹം അങ്ങോട്ട് കയറി ചെന്നു, ചോദിച്ചു, ഇതെന്താ ഇങ്ങനെ? ഞാൻ ഈ രാജ്യത്തിന് ഒരു ഒളിമ്പിക്സ് വ്യക്തിഗത മെഡൽ എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തിന് ഇന്നും സ്വപ്നമാ. അവിടെ രാജ്യത്തിന് വേണ്ടി സ്വർണപ്പതക്കം നേടി നെഞ്ചിൽ തങ്കപ്പതക്കം അണിഞ്ഞു വന്നവനെ ആട്ടി പുറത്താക്കിയടത്തുനിന്ന് വന്നവൻ അതിന്റെ വിങ്ങൽ മാറിയിട്ടില്ല. ഇവിടെ എന്താ ഇങ്ങനെ? ഇതോ ജന്മനാ മനുഷ്യനെ സഹോദരനായി കാണുന്ന ഇസ്ലാമിന്റെ അനുയായികളാ ഞങ്ങള്. ഞങ്ങൾക്ക് ഇവിടെ വിവേചനമൊന്നുമില്ല. ഇങ്ങനെയാണ് ഇസ്ലാം ഞങ്ങളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ആ ഇസ്ലാം എനിക്ക് വേണം. കാഷ്യസ് ക്ലേ ബിക്കെയും മുഹമ്മദ് അലി.
നോക്കൂ, മാർട്ടിൻ ലൂതർ കിങ് കറുത്തവർക്ക് വേണ്ടി ഏറ്റവും അധികം പോരാടിയ അമേരിക്കയുടെ തെരുവിൽ അറേബ്യൻ മണലാരുണ്യത്തിന്റെ സന്തതിയായ മുഹമ്മദ് മുസ്തഫ വേണ്ടി വന്നു ഒരു കാഷ്യത്തിലേക്ക് മനുഷ്യത്വം നൽകാൻ. ഇതവിടെ ഒതുങ്ങുന്നുണ്ടോ? ശിൽപാ ഷെട്ടി എന്ന് പറയുന്ന ഇന്ത്യൻ സുന്ദരി ബ്രിട്ടനിൽ സെലിബ്രിറ്റി ബ്രിട്ടീഷ് ഷോയിൽ പങ്കെടുക്കാൻ പോയി. അവളവിടെ പോയി പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ മത്സരിച്ച വെള്ളക്കാരി വംശീയമായി അധിക്ഷേപിച്ചു. ശിൽപാ ഷെട്ടി പൊട്ടിക്കറിഞ്ഞു. 21st century ബ്രിട്ടനാ, സംസ്കാര സമ്പന്നനും പരിഷ്കൃതരെന്നൊക്കെ അവകാശപ്പെടുന്ന ബ്രിട്ടൻ. നോക്കൂ, കറുത്തവനെയും വെളുത്തവനെയും ഇന്ന് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ ബ്രിട്ടനിലെ പള്ളി പോയി നോക്കൂ, കറുമ്പനും വെളുമ്പനും ഒന്നിച്ച് സംസ്കരിക്കുന്ന കാഴ്ച കാണാം. ഗാന്ധിജി പ്രവർത്തിച്ച ഇന്ത്യൻ മണ്ണിൽ, ശ്രീനാരായണ ഗുരു ഐത്തത്തെ ഒച്ചാടനത്തിന് വേണ്ടി പ്രവർത്തിച്ച കേരള മണ്ണിൽ, കേരള മണ്ണ് വ്യത്യസ്തമായിട്ടുണ്ട് ഏതാണ്ട്. അതിനപ്പുറത്ത് തമിഴ്നാട്ടിൽ ചെന്നാൽ മഹാനായ ശ്രീനാരായണ ഗുരുവിന്റെ സന്ദേശം അത്ര അങ്ങോട്ട് എത്താത്തതുകൊണ്ട് ഇന്നും പഴയതാ സ്ഥിതി. തഥൈവ ഉത്തരേന്ത്യയിൽ ചെന്ന ഭുജിൽ ഭൂകമ്പം ഉണ്ടായ സമയത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ക്യൂ നിന്നുകൊണ്ട് ഭക്ഷണം മേടിച്ചു കഴിക്കാൻ പോയപ്പോ സവർണൻ ഒരു ക്യൂ, അവർണന് വേറൊരു ക്യൂ. ഇതാണ് ഉത്തരേന്ത്യ, ഗാന്ധിജിയുടെ മണ്ണിൽ. പക്ഷെ ഡൽഹി ജുമാ മസ്ജിദിന്റെ നമസ്കാരത്തിന് പള്ളി മിനാരത്തിൽ ബാങ്ക് മുഴങ്ങുമ്പോൾ ഡൽഹി ജുമാ മസ്ജിദിലേക്ക് ഒരു കറമ്പൻ മുസൽമാൻ കയറി ചെന്നാൽ ജുമാ മസ്ജിദിന്റെ ഒന്നാമത്തെ സഫിൽ ഇമാമിന്റെ തൊട്ടു പിന്നിൽ നിന്ന് നമസ്കരിക്കാം. ഇന്ത്യൻ തെരുവിൽ ഗാന്ധിജി പ്രവർത്തിച്ച ഇന്ത്യൻ തെരുവിൽ, അതുപോലെ തന്നെ മഹാനായ നാരായണ ഗുരു പ്രവർത്തിച്ച ഇന്ത്യൻ രാജ്യ ഇന്ത്യ രാജ്യത്ത് ഈ സ്വാതന്ത്ര്യം പൂർണ്ണാർത്ഥത്തിൽ പ്രാവർത്തികമായി കാണാൻ അറേബ്യയുടെ പ്രവാചകൻ വരേണ്ടി വരുന്നു എന്നത് യഥാർത്ഥത്തിൽ ഈ പ്രവാചകന്റെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വ്യക്തിഗതമായ മാഹാത്മ്യമല്ല, ദൈവം അദ്ദേഹത്തെ നേരിട്ട് അയച്ചതുകൊണ്ടാണ്. അല്ലാതെ പ്രവാചകൻ എന്ന് പറയുന്ന വ്യക്തിയുടെ മഹത്വമല്ലത്, ദൈവം അയച്ചതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവവുമായി ബന്ധമുള്ള ആചാര്യന്മാരെല്ലാം ഈ പ്രവാചകന്മാരെ പ്രശംസിച്ചിട്ടുള്ളത്, നല്ലവരായ മഹത്തുക്കളെല്ലാം ഈ പ്രവാചകനെ പാടിപ്പോയിട്ടുള്ളത്. ശ്രീ യേശു പ്രശംസിച്ച, ശ്രീ നാരായണ ഗുരു പ്രശംസിച്ച, അതുപോലെ തന്നെ സുകുമാർ കക്കാട് പ്രശംസിച്ച് പാടിയത് എന്താണ്? ജീവൻ സ്വർഗത്തിൽ നിന്ന് ഹൃദയത്തിലേക്കൊരു പട്ടുനൂൽപാലം പണിത പ്രവാചക, ജീവന്റെ ഭിന്നമാം നാദ വൈചിത്രങ്ങൾ ഏകമാം സത്തയിൽ ബന്ധിച്ച ധാർമ്മിക, തമ്മിലിടഞ്ഞും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടു ക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. സുകുമാർ കക്കോട് കക്കാട് വന്നിക്കണ്ടേ അവരെ, നമ്മൾ ഒരു ഹിന്ദു എന്നും പറഞ്ഞ് നിന്ദിക്കുക. ഇതുപോലെ മനോഹരമായി പാടാൻ ഒരു മുസ്ലിം കവിക്ക് പറ്റിയിട്ടുണ്ടോ? നബിയെ അറിഞ്ഞവർ, ആ മഹാപ്രഭാവന്റെ ഉജ്ജ്വല സംഭാവനകൾ തിരിച്ചറിഞ്ഞവർ ഇമ്മട്ടിലാണ് പാടി പ്രകീർത്തിച്ചു പോയത്. മഹാനായ അതുകൊണ്ടാണ് ലോക ചിന്തകനായ മൈക്കിളച്ച് ഹാർട്ട് ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഈ പ്രവാചകൻ ലോകത്തിന് നൽകിയ സംഭാവനയെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? സാഹോദര്യവും ലോകത്തിന്റെ സർവ്വതലസ്പർശിയായ നേട്ടം ഈ പ്രവാചകന്റേതാണ്. ദ ഹൺഡ്രഡ്, ആ പുസ്തകത്തിന്റെ 100 ആളുകൾ, യേശു ക്രിസ്തു ഉണ്ട്, ആൽബർട്ട് ഐൻസ്റ്റീൻ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ക്രിസ്ത്യാനിയാണ്, ശാസ്ത്രജ്ഞനാണ്, പക്ഷേ ഒന്നാം സ്ഥാനം മുഹമ്മദിന് കൊടുത്തു. അപ്പോ ആളുകൾ നെറ്റിച്ചുളിച്ചു. അദ്ദേഹം അതിന് ആ പുസ്തകത്തിൽ മറുപടി എഴുതി, മൈ ചോയ്സ് ഓഫ് മുഹമ്മദ് ടു ലീഡ് ദി ലിസ്റ്റ് ഓഫ് ദി വേൾഡ്സ് മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺസ് മേ സർപ്രൈസ് സം റീഡേഴ്സ് ആൻഡ് മേ ബി ക്വസ്റ്റ്യൻഡ് ബൈ അതേഴ്സ്. ഞാൻ ഈ ലോക ചരിത്രഗതിയിൽ ഏറ്റവും കൂടുതൽ പാദമുദ്ര പതിപ്പിച്ച 100 വ്യക്തികളെ കണ്ടെത്തി തയ്യാറാക്കിയ പട്ടികയുടെ ഒന്നാം സ്ഥാനം അലങ്കരിക്കാൻ വേണ്ടി മുഹമ്മദിനെ കണ്ടെത്തിയതിൽ അത്ഭുതപ്പെടുന്നവരുണ്ടാകാം, എന്നെ ചോദ്യം ചെയ്യുന്നവരുമുണ്ടാകാം, എനിക്കറിയാം. But he was only man in the history. പക്ഷേ അദ്ദേഹം മാത്രമാണ് ചരിത്രത്തിലെ ഒരേ ഒരു നായകൻ who was supremely successful. 100% ലോകത്ത് വിജയിച്ച on both religious and secular levels, മതരംഗത്തും മതേതര രംഗത്തും, മതരംഗത്തും മതേതര രംഗത്തും ലോകത്താകെ ഒരു കറുമ്പനും, ആഫ്രിക്കയിലല്ല, അമേരിക്കയിലല്ല, ഇന്ത്യയിലല്ല, യൂറോപ്പിലല്ല, ഒരു കറുമ്പനും ഒരു പള്ളിയിലും മാറ്റി നിർത്തപ്പെടാത്ത സാഹചര്യം 21st century ഉണ്ടായത്. 6th century ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും നിലനിർത്തി, ലോകം അവസാനിക്കുന്നത് വരെ നിലനിർത്തുന്നതിൽ ഈ പ്രവാചകന്റെ സന്ദേശം വിജയിക്കുന്നത് പ്രവാചകന്റെ വ്യക്തിത്വം മഹത്വപ്പെട്ടതായതോടൊപ്പം തന്നെ അള്ളാഹു നിയന്ത്രിച്ച, ലോകം കാത്തിരുന്ന, കാലം കാതോർത്ത പ്രവാചകനായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രവാചകന്റെ ജീവിത സന്ദേശം നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, തുടരുതെന്ന് പറഞ്ഞപ്പോ, തീണ്ടുമെന്ന് പറഞ്ഞപ്പോ തുടരണമെന്ന് പഠിപ്പിച്ചു പ്രവാചകൻ. സ്നേഹം പ്രസംഗമായിരുന്നു പലർക്കും, പക്ഷെ സ്നേഹം പ്രവർത്തനമാക്കി ഈ പ്രവാചകൻ. അതുകൊണ്ടാണ് ഇത് പ്രാക്ടിക്കലായത്. കാരണം എന്താ, സ്നേഹിക്കുക എന്ന പ്രസംഗം എളുപ്പമാണ്, പക്ഷെ എങ്ങനെ സ്നേഹിക്കണം? പ്രവാചകൻ പറഞ്ഞു, നിനക്ക് നിന്റെ മുന്നിലൂടെ കടന്നു വരുന്ന ഒരു മനുഷ്യ സഹോദരനെ കാണുമ്പോ ഇനി
ചുമ്മാ ചിരിച്ച മുഖത്തോടെ അവനെ നോക്കാൻ പറ്റുമെങ്കിൽ നീ നോക്കണം, ചിരിച്ചോണ്ട് നോക്കാൻ പറ്റിയാൽ നോക്കണം. ഇന്ന് ലോകത്തെ മെട്രോപൊളിറ്റൻ സിറ്റികളിലൂടെ ഒക്കെ മനുഷ്യന്മാർ മുഖത്തോട് മുഖം കൂട്ടിയിടിച്ച് കടന്നു പോകുമ്പോഴും ആരും നേരെ നോക്കൂല. പ്രവാചകൻ പറഞ്ഞു, മനുഷ്യൻ മനുഷ്യനെ കടാൽ കണ്ടാതെ കണ്ണടച്ച് കടന്നു പോകരുത്, നോക്കണം, ചിരിച്ചോണ്ട് നോക്കണം. സുന്നത്താണ്, നിനക്കതിന് ദാനധർമ്മത്തിന്റെ കൂലിയുണ്ട്. ഇത് പറഞ്ഞതേ അനുയായികൾ ചെയ്യാൻ തുടങ്ങി, സ്നേഹം പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. അന്ന് മുതൽ മതിയോ? പ്രവാചകൻ പറഞ്ഞു, ആറ് കടമകൾ ഉണ്ട് ആ കൂട്ടത്തിൽ. ഒന്നാമത്തെ സല്ലിം മലൈ, കണ്ടുമുട്ടിയാൽ സലാം പറയണം. മിണ്ടരുതെന്ന് പറഞ്ഞിടത്ത് സലാം പറഞ്ഞ് മിണ്ടടാ, മിണ്ടണം, വാ തുറന്ന് സഹോദരനോട് സലാം പറഞ്ഞ് സ്നേഹം പങ്കുവെക്കണം. ഇങ്ങനെ സ്നേഹം പ്രാക്ടീസ് ചെയ്തു. പിന്നെയോ? അതും പോരാ. പിന്നെ ഇന്നമിൻ തമാമി തഹയ്യത്തിൽ മുസാഫഹ, അഭിവാദ്യത്തിന്റെ പൂർണ്ണത ഹസ്തദാനമാണ്. അൺടച്ചബിലിറ്റി, തുടരുതെന്ന് ലോകം പഠിപ്പിച്ചപ്പോ തുടടാ നിന്റെ മനുഷ്യ സഹോദരനെ, ഹസ്തദാനം ചെയ്യടാ പ്രവാചകൻ പഠിപ്പിച്ചു. ഇത് അന്ന് മുതൽ പ്രാക്ടീസ് ചെയ്തു വന്നൊരു സമൂഹത്തിൽ എങ്ങനെയാണ് ഇത് അടക്കി വെച്ച് മുറിക്കാൻ പറ്റുക? അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഈ സ്നേഹ സാന്ത്വനം, ഈ സാഹോദര്യം ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, വഴികൾ ഇനി ഏറെ പറയാനുണ്ട്. ലോകത്തിന് സക്കറിയ അടുത്ത കാലത്ത് പറയേണ്ട, യുക്തിവാദിയ മതത്തെ അംഗീകരിക്കാത്ത ആളാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കൽ ഒരു മാതൃഭൂമിയിൽ എഴുതുകയുണ്ടായി, ലോകത്തിന് എനിക്ക് പ്രവാചകനോട് വല്ലാത്ത ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ആ ഹദീസുകൾ ഈ മുസ്ലിമീങ്ങൾ ലോകത്തെ ഒന്ന് കേൾപ്പിക്കണം. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രവാചകനെ തെറ്റിദ്ധരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ഈ പ്രവാചകനോട് എൻ്റെ കഥകളിൽ പലപ്പോഴും ആ പ്രവാചകന്റെ ഒരു പുസ്തകമുണ്ടല്ലോ, എന്താ സജ്ജനങ്ങളുടെ ഉദ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു. റിയാദു സാലിഹീൻ എന്ന് പറയുന്ന ഒരു അറബി കൃതിയുണ്ട്, അതിൻ്റെ മലയാളമാണ് സജ്ജനങ്ങളുടെ ആരാമം എന്ന്. ആ സജ്ജനങ്ങളുടെ ആരാമത്തിലെ കഥകൾ കൊണ്ടാണ് ഞാൻ എന്റെ കഥകൾ പലതും തുടങ്ങിയിട്ടുള്ളത്. ആര് പറയാ? സക്കറിയ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുണ്ടുടുക്ക് മുടി മുറിക്കുന്നതിന്റെ നീളം മുതൽ, മുണ്ടുടുക്കുന്നതിന്റെ നീളം വരെ ലോകത്തെ പഠിപ്പിച്ച നേതാവ്, മൂക്കു ചീറ്റുന്ന രീതി മുതൽ മൂത്രമൊഴിക്കുന്ന രീതി വരെ ലോകത്തെ പഠിപ്പിച്ച നേതാവ്, പ്രസംഗത്തിന്റെ വിശേഷണങ്ങൾ മുതൽ പ്രാർത്ഥനയുടെ രീതികൾ വരെ ലോകത്തെ പഠിപ്പിച്ച നേതാവ്, ആരുണ്ട് ഇവിടെ വേറെ? അതാ അനുയായികൾ അനുധാവനം ചെയ്യുന്നു കോടാനുകോടികൾ എന്ന്. പ്രാക്ടിക്കലാണ് ജീവിതം. ഇവിടെയാണ് പ്രവാചകൻ മറ്റു പലരെക്കാൾ കൂടുതൽ വിജയിച്ചത്. കാരണം എന്താ? മുടി മുറിക്കുന്നതിന്റെ നീളം എങ്ങനെയും മുടി മുറിച്ചുകൂടാ മുസൽമാന്. നിങ്ങൾക്കറിയോ, മുസ്ലിമീങ്ങളെ ചില ആളുകളെ കാണുമ്പോൾ രൂപത്തിൽ പ്രവാചകനെ പോലെയാ. ആളുകൾ പറയും അത് താലിബാൻ പോലെയാന്ന്, തെറ്റിദ്ധാരണയാ. പ്രവാചകൻ അങ്ങനെ ആയതുകൊണ്ടാ, താലിബാൻ അങ്ങനെ ചെയ്തതിന് ആര് പഠിച്ചു? അപ്പൊ യഥാർത്ഥത്തിൽ ആ താടി അങ്ങനെ നീട്ടുന്ന മുടി, പ്രവാചകൻ മുടിച്ചതുപോലെ മുടിക്കുന്ന, ശിരോവസ്ത്രമണിയുന്ന, മുടി മുറിക്കുന്നത് മുതൽ മുണ്ടുടുക്കുന്നതിന്റെ, മുസ്ലിമീങ്ങൾ സാധാരണ കണങ്കാലിന്റെ താഴോട്ട് വസ്ത്രം വലിച്ചഴയ്ക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും വലിച്ചഴച്ചാൽ ദൈവമോനെ കടാക്ഷിക്കില്ല. അന്ത്യനാളിൽ നിന്ന് ആ പ്രവാചകൻ പഠിപ്പിച്ചു, മുണ്ടുടുക്കുന്നതിന്റെ നീളം വരെ പഠിപ്പിച്ച. മൂക്കിടത് കൈകൊണ്ടേ ചീറ്റാവൂ, ആ മൂക്ക് ചീറ്റിയെ വിസർജ്യം ജനങ്ങൾ നടക്കുന്ന വഴിയോരത്ത് തെറിപ്പിക്കരുതെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. അതുകൊണ്ട് ഇടത് കൈകൊണ്ട് അല്ലാതെ വലത് കൈകൊണ്ട് മൂക്കു ചീറ്റാത്ത കോടാനുകോടി അനുയായികളെ സൃഷ്ടിച്ച, മൂത്രമൊഴിക്കുന്നതിന്റെ രീതി വരെ പഠിപ്പിച്ച. പലയിടത്തും കാണാറുണ്ട്, ഞാൻ കുറ്റപ്പെടുത്തുകയാണെന്ന് ധരിക്കരുത്, നമ്മുടെ പ്രബുദ്ധമായ കേരളത്തിൽ പോലും എവിടെയെങ്കിലും ഇടനാഴി ഉണ്ടെങ്കിൽ മുകൾ നിലയെ താമസിക്കുന്നവൻ കട്ടപ്പോകാം. കാരണം പല വിശിഷ്ട ദൃശ്യങ്ങളും കാണേണ്ടി വരും. താഴെ വന്ന ആളുകൾ ഇടനാഴിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ സ്വകാര്യതയിൽ അവൻ മൂത്രമൊഴിക്കാൻ വേണ്ടി പൊക്കിക്കളയും. ഇതാണ് പ്രബുദ്ധ കേരളത്തിന്റെ സ്ഥിതി. പക്ഷേ ഒരൊറ്റ മുസൽമാൻ ലോകത്ത് തെരുവിൽ മുണ്ടുപൊക്കി നിന്നും ഉള്ളില്ല. എന്താ പ്രവാചകൻ പഠിപ്പിച്ചോണ്ടാ? അല്ല, വേറെ കാര്യമൊന്നുമല്ല, ഉള്ളോ? ഇനി ആരേലും മുള്ളിയാ ഞാൻ തീർത്ത് പറയുന്നു മുസൽമാനല്ല, ഉള്ളൂല്ല. അവൻ ഇരുന്നേ മുള്ളൂ, വെള്ളം എടുത്തേ മുള്ളൂ, തെരുവിൽ നിന്ന് മുണ്ടുപൊക്കി ഉള്ളവൻ. അതാ സെക്കറിയ പറഞ്ഞത്, ഇതൊക്കെ വിവരമുള്ളവർ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രവാചകനെ പഠിച്ച ആചാര്യന്മാർ നമ്മുടെയും ആചാര്യന്മാരാണ്, അവരെ നാം വന്ദിക്കണം. അവരിൽ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസൽമാനും ഒക്കെ ഉണ്ട്. പണ്ഡിറ്റ് കറുപ്പൻ എന്താണ് ഈ പ്രവാചകനെ കുറിച്ച് പറഞ്ഞതെന്നറിയുമോ? ആരുടെ ചിന്തയും വാണിയും വൃത്തിയും നേരായിട്ടെപ്പോഴും ലാലസിപ്പോ, ആരുടെ ചിന്തയും വാണിയും വൃത്തിയും നേരായിട്ടെപ്പോഴും ലാലസിപ്പോ, ജീവിത പന്ഥാവിൽ സോദര്യ സ്നേഹമാം പൂവിന്റെ സൗരഭ്യം വ്യാപരിപ്പൂ, ജീവിത പന്ഥാവിൽ സോദര്യ സ്നേഹമാം പൂവിന്റെ സൗരഭ്യം വ്യാപരിപ്പൂ, നിസ്സീമ സത്യത്തിൻ പച്ചക്കൊടി പാറും ഇസ്ലാമിക ആദർശ കോട്ടയുന്നു, നിസ്സീമ സത്യത്തിൻ പച്ചക്കൊടി പാറും ഇസ്ലാമിക ആദർശ കോട്ടയുന്നു, ഏതൊരു സിദ്ധന്റെ സിദ്ധാന്ത പാറമേൽ ഹാ തങ്കമെന്ന പോൽ ശോഭിക്കുന്നു, ഏതൊരു സിദ്ധന്റെ സിദ്ധാന്ത പാറമേൽ ഹാ തങ്കമെന്ന പോൽ ശോഭിക്കുന്നു. ഇതൊരു മുസ്ലിം പാടിയതല്ല, പണ്ഡിറ്റ് കറുപ്പൻ പാടിയതാ.
അങ്ങനെ സർവാചാര്യന്മാരാലും അംഗീകരിക്കപ്പെട്ട ലോകത്തുള്ള വിവിധ മതാചാര്യന്മാരെ മുഴുവൻ ആദരിക്കാൻ പഠിപ്പിച്ച മഹാനായ ഈ പ്രവാചകന്റെ ജീവിത സന്ദേശം ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന മുസൽമാൻ, നേരത്തെ പറഞ്ഞു ഉത്സവത്തിന്റെ വേളകളിൽ അയൽപക്കത്തേക്ക് ശശി സാർ പറയുണ്ടായി ആ വിഭവം കൊടുത്തേക്കുമെന്ന്. മഹാനായ പ്രവാചകൻ പറയുകയുണ്ടായി, ലൈസൽ മുഅ്മിനുല്ലദീ ഇദാ തബഖ്ത മിർഖതൻ ഫാഖിർ മാഅഹാ വതആഹദ ജീറാനക, നിന്റെ വീട്ടിൽ നല്ല കറി വെച്ചാൽ അതിന്റെ ചാറ് പെരുപ്പിച്ചിട്ട് അതിലൊരു പങ്ക് നിന്റെ അയൽക്കാരന് കൊടുക്കണം. ഞാൻ ഓർക്കുക, പ്രത്യേക വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല, അന്നൊക്കെ പണ്ടെൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മീനോ ഇറച്ചിയോ നല്ല കറിയൊക്കെ ഉണ്ടാകുന്ന അപൂർവമാണ്. പക്ഷെ ഒരു കറി വെച്ചാൽ എൻ്റെ അടുത്ത് താമസിക്കുന്ന രവിച്ചേട്ടൻ്റെയും തങ്കമ്മ ചേച്ചിയുടെയും വീട്ടിലേക്ക് ഒരു തളികയിൽ ഞാൻ കൊണ്ടുപോകും, എൻ്റെ അമ്മ തന്നുവിടുന്ന അപ്പുറത്ത് താമസിക്കുന്ന പാപ്പച്ചൻ ചേട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കും. അപ്പം എനിക്ക് കലിയ, കാരണം എന്താ, ആകപ്പാടെ ഇച്ചിരിയുള്ള നല്ലൊരു കറി, അതിൽ നിന്ന് പങ്കുകൊടുക്കണു. എന്താ സംഭവം, എൻ്റെ വീട്ടിൽ എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കറി വെച്ചാൽ, അന്ന് ഹദീസൊക്കെ പിന്നെ ഞാൻ പഠിച്ചത്, കറി വെച്ചാൽ അയൽക്കാരൻ അതിൻ്റെ പങ്ക് കൊടുക്കണമെന്ന് എൻ്റെ അമ്മ പ്രാക്ടീസ് ചെയ്തതാ. അത് വിശേഷ ദിവസങ്ങളിൽ മാത്രമല്ല എല്ലാ ദിവസങ്ങളിലും. എന്തേ കമ്പാർട്ട്മെൻറ്റുകളായി മനസ്സുകൾ കമ്പാർട്ട്മെൻ്റായി പോയ ആധുനിക ലോകത്തിന്, മതവും ആത്മീയതയും പുരോഗമിച്ചു എന്ന് പറയുന്ന ലോകത്തിന് ഇന്ന് എന്തേ ഇത് കഴിയുന്നില്ല? പ്രവാചക ജീവിതം പ്രാക്ടീസ് ചെയ്യാനാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ ഒന്നുകൂടി പറയട്ടെ, ഈ മഹത്തായ സന്ദേശം നിലനിൽക്കണമെങ്കിൽ ആദർശത്തിൻ്റെ അടിത്തറ വേണം. നിസ്സീമ സത്യത്തിൻ പച്ചക്കൊടി പാറും ഇസ്ലാമിക ആദർശ കോട്ടയുന്നും ഏതൊരു സിദ്ധന്റെ സിദ്ധാന്ത പാറമേൽ ഹാ തങ്കമെന്ന പോൽ ശോഭിക്കുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വാഹൃദ് അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.